സെപ്റ്റംബർ 7-ാം തീയതി മോർണിംഗ് മന്നയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്ത രീതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം മലാഖി എന്നുള്ളതാണ്. നമ്മുടെ ധ്യാനത്തിലായുള്ള വാക്യം മലാഖി 1:1 അതിപ്രകാരം പ്രസ്താവിക്കുന്നു. പ്രവാചകം മലാഖി മുഖാന്തരം ഇസ്രായേലിലുള്ള യഹോവയുടെ അരുളപ്പാട്. പ്രവചന പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതിൽ കൂടുതൽ അറിവ് എവിടെ നിന്ന് നമുക്ക് ലഭ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവനെ അംഗീകരിക്കുവാൻ ഈ പ്രവചന രേഖകൾ മതിയാകും. ക്രിസ്തു ഒരു 400 വർഷം മുമ്പാണ് മലാഖി പ്രത്യക്ഷപ്പെടുന്നത്. മലാഖിയുടെ പ്രവചനം പുതിയ നിയമത്തിൽ 7 പ്രാവശ്യവും 6 തവണ സുവിശേഷത്തിലും 1 തവണ റോമാലേഖനത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. മിശിഹായുടെ ജനനവും യഹൂദ ജാതിയോടുള്ള ദൈവത്തിന്റെ അതൃപ്തിയും ദശാംശാരപ്പണത്തിൽ വരുത്തിയ വീഴ്ചയുമാണ് മുഖ്യ പ്രതിപാദ്യം. ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം നൽകേണ്ടത് യഹോവയായ ദൈവത്തിനാണെന്ന് മലാഖി 3:10 പ്രസ്താവിക്കുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് അവൻ ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. കർത്താവ് 2-ാമത് വരുന്നതിന് മുൻപ് സത്യത്തെ വ്യക്തമാക്കി മനുഷ്യൻ അനുസരണത്തിലേക്ക് വരുന്നേ മതിയാകൂ എന്നാണ് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം. ഒരു നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ചും പ്രസ്താവിക്കുന്നുണ്ട്. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും എന്ന് മലാഖി പ്രവാചകൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. മലാഖിയുടെ ജീവിതത്തെ കുറിച്ച് അധികമൊന്നും പ്രസ്താവിക്കുന്നില്ല എങ്കിലും ദൈവസ്നേഹത്തെ കുറിച്ചും ശാസ്ത്രാ സന്ദേശങ്ങൾ നൽകിയതിന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ വീഴ്ച എന്താണെന്ന് ഊന്നി പറയുന്നു. ഇന്ന് രാവിലെ നമുക്ക് ഇതുപോലെ ഒരു പ്രഭാത ധ്യാനത്തിൽ പങ്കെടുക്കാൻ തക്കവണ്ണം സഹായിച്ചതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മലാഖിയുടെ ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീഴ്ച എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വീഴ്ചയിൽ നിന്ന് നമ്മൾ കരയേറി നല്ല ഒരു ജീവിതം നയിപ്പാനായിട്ട് തീർച്ചയായിട്ടും നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എന്നും ഒരുപോലെ നമ്മൾ കൊണ്ടുപോവുകയല്ല, ഓരോ ദിവസവും വീഴ്ച എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്, ദൈവ സന്നിധിയിൽ നാം എത്ര അകലെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ക്രമീകരിച്ച് നല്ല ഒരു ജീവിതം നയിപ്പാനായിട്ട് നാം ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ മനോഹരമായ ദിവസം ദൈവം നമുക്ക് നൽകിയതിന്റെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തെ ആ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ജന്മദിനം ആഘോഷിക്കുന്നതായ മിസ്റ്റർ KJ ജോണിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ദൈവം നമ്മളെ വഴി നടത്തി, ഈ പുതിയ ഒരു ദിവസം നമുക്ക് കാണുവാനൊക്കെ അവിടെ സഹായിച്ചു. അതുകൊണ്ട് ആ ദിവസത്തിന്റെ സന്തോഷം ഈ ദിവസം മുഴുവനും നിലനിൽപ്പാനായിട്ട് നമ്മൾ പ്രാർത്ഥന മുഖാന്തരമാക്കും എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വാത്സല്യമായ സ്നേഹിക്കുന്ന നിങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സെപ്റ്റംബർ 7-ാം തീയതി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരുവാനും ദൈവത്തിന്റെ വചനത്തെ ആസ്വദമാക്കി ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ ധ്യാനിക്കുവാൻ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ശൂന്യമായി തീരാതെ നിഷ്കർഷ ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവം പറയുന്ന കാര്യം അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാനുള്ളതായ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നതായ മിസ്റ്റർ KJ ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. കഴിഞ്ഞ നാളുകളെല്ലാം അത്ഭുതകരമായ അവിടുന്ന് വഴി നടത്തിയല്ലോ. ഇനിയും കർത്താവ് ശക്തീകരിച്ച് കർത്താവിന് വേണ്ടി ശിഷ്യമുള്ള ആയുഷ്കാലം ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ധ്യാനിച്ച എല്ലാ മക്കളിലും ഈ ദിവസത്തിൻ്റെ സന്നിധാനത്തിൽ
കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളെയും അവിടെ തൊടുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ഇന്നത്തെ ദിവസം മനോഹരമായ ഒരു ദിവസമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആമേൻ.